ഹേമാ കമ്മീഷ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വിശദീകരണങ്ങളുടെയും ന്യായീകരണങ്ങളുടെയും ഒരു തുടർക്കഥയാണ് ഇപ്പോൾ ഈ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പാരഗ്രാഫുകൾ നൂറ്റി പാരഗ്രാഫുകൾ വെട്ടിയതിൽ സർക്കാരിന്റെ വിശദീകരണം എന്താണ് നിമി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് കൈമാറണമെന്ന ജൂലൈ അഞ്ചിനാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് അതിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകിയിരുന്നു അതിൽ നാല്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി പാരഗ്രാഫ് പാരാഗ്രാഫ് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകൾ ഇത്രയും പാരഗ്രാഫുകൾ എന്തായാലും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നത് സർക്കാരിന് വേണമെങ്കിൽ കൂടുതൽ പാരഗ്രാഫുകൾ അതായത് നിർദ്ദേശം കൂടുതൽ പാരഗ്രാഫുകൾ നൽകാമെന്നുള്ള നിർദ്ദേശവും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലുണ്ടായിരുന്നു ഇതനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് പിന്നാലെ തന്നെ സാംസ്കാരിക വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഏതൊക്കെ ഭാഗങ്ങൾ നൽകുമെന്നും അറിയിച്ചിരുന്നു അതായത് ഈ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ കൂടുതൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുമെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ നൽകുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത് അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത് വരുന്ന വിവരം ഇതിൽ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ കൂടുതൽ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് അറിയിച്ചതിൽ കൂടുതൽ പേജ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലെ പാരഗ്രാഫുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് കൈമാറിയത് ഇതിൽ സർക്കാർ കാരണമായി പറയുന്നത് സർക്കാരിന് തന്നെ തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു അതായത് സ്വകാര്യതയിലേക്ക് ബാധിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്ന വിവരങ്ങൾ സർക്കാരിന് പരിശോധിച്ച് സർക്കാരിന് വേണമെങ്കിൽ ഒഴിവാക്കാം അത്തരത്തിലുള്ള നിർദ്ദേശം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം ആറാമത്തെ പേജിലെ ആറാം പാരഗ്രാഫ് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് വരുന്നത് നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ഔട്ടിൽ നാൽപ്പത്തി എട്ടാമത്തെ പേജിലായിട്ടാണ് ഇതിൽ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫ് അതായത് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള പാരഗ്രാഫ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശേഷം വരുന്ന ചില പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ഈ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ അറിയപ്പെടുന്ന ചില വ്യക്തികൾ തന്നെ ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കമ്മീഷന് മുമ്പാകെ മൊഴിയായി ലഭിച്ചിട്ടുണ്ട് കമ്മീഷൻ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇതിനുശേഷമുള്ള ഭാഗങ്ങളാണ് സർക്കാർ കടുമ്പിട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നത് അതായത് ഇതിനെ തുടർന്ന് വരുന്ന പാരഗ്രാഫുകളിൽ ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലൈംഗിക അതിക്രമങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സർക്കാർ ഇത് ഒഴിവാക്കിയത് മലപ്പുറം സർക്കാർ എന്നുള്ള ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്തായാലും ഇത് ഈ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു എഞ്ചിൽ പറഞ്ഞതുപോലെ പറഞ്ഞതിലേറെ പാരഗ്രാഫുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കൂടുതൽ പാരഗ്രാഫുകൾ വെട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും സർക്കാരിന് ഈ മുഖ്യമന്ത്രിയടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു നടപടി ഇങ്ങനെയൊരു കമ്മിറ്റി ആദ്യമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അങ്ങനെ അഭിമാനപൂർവ്വം ഇത് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിലെ ഉള്ളടക്കം എന്തുകൊണ്ടാണ് അത് വെട്ടിയതെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇല്ലേ ഏഞ്ചൽ മാത്രമല്ല ഈ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫ് അത് വിവരാവകാശ കമ്മീഷൻ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ആ പാരഗ്രാഫ് ഏഞ്ചലിന്റെ കയ്യിലുമുണ്ട് അത് വായിച്ചാൽ അതിൽ സ്വകാര്യതയെ ഹനിക്കുന്ന എന്താണ് ഉള്ളതെന്ന് കൂടി നമുക്ക് സംശയം തോന്നും അങ്ങനെ തന്നെയാണ് അതായത് ഈ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് അതായത് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടും സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫിൽ പറയുന്നത് വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ വിമൻ ഫേസ് സെക്ഷ്യ ഹറാസ്മെന്റ് പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി അതായത് സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ സ്ത്രീകൾ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഹേമ കമ്മിറ്റി ഈ പാരഗ്രാഫിൽ പറയുന്നത് ഇതിനെ തുടർന്ന് വരുന്ന ചില പാരഗ്രാഫുകളാണ് അതായത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലായി ഈ പാരഗ്രാഫിനെ തുടർന്ന് വരുന്ന ചില പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കുമെന്ന് നേരത്തെ സർക്കാർ അറിയിച്ചിട്ടില്ല നമ്മൾ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഏതൊക്കെ പാരഗ്രാഫുകളായിരിക്കും ഒഴിവാക്കുക എന്ന് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു ഈ പേജുകൾ ഒഴിവാക്കുന്ന കാര്യമോ ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കുന്ന കാര്യമോ നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നില്ല പകരം മറ്റു ചില പാരഗ്രാഫുകളൊക്കെ കൂടി അതായത് നൂറ്റി മുപ്പത്തോളം പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നതായി നേരത്തെ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് മുൻകൂട്ടി അറിയിക്കാതെ ഈ പാരഗ്രാഫുകൾ ഈ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫുകൾ